cái എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഊറി ലീയെ സെലക്ട് ചെയ്യുമോ കിമ്മിനെ സെലക്ട് ചെയ്യുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നത് കമന്റ് ഇടാൻ മറക്കല്ലേ എന്ന് ഒരുപാട് കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുന്നൂറിൽ കൂടുതൽ കമന്റ്സ് ആണ് നമുക്ക് ഗസ് ചെയ്ത് വന്നിട്ടുള്ളത് ലിയും കിമ്മും എന്നിങ്ങനെ മിക്സഡ് ആയ കമന്റ്സ് ആണ് അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലിവിടെ കാണാം ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു എപ്പിസോഡാണ് വൂറി ദ വെർഷൻ എന്ന ഈ ഒരു ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡ് ഈ എപ്പിസോഡോട് കൂടി കഥ അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉടനെ നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പുതിയ ഡ്രാമ എന്ന് പറയുമ്പോ എപ്പോഴും കമന്റ്സ് കമന്റ് വരാറുണ്ടെങ്കിലും അതിൽ നിന്ന് കോപ്പിറേറ്റ് ഇല്ലാത്ത നമുക്ക് സബ് ടൈറ്റിലും ഫുൾ വീഡിയോയും ഒക്കെ കിട്ടുന്ന ഡ്രാമ ആയിരിക്കും നമ്മൾ നമ്മളിടുക അപ്പോൾ നിങ്ങൾ പറയുന്ന ഡ്രാമ അല്ല അടുത്തത് ഇടുന്നതെങ്കിൽ പിണങ്ങി പോവാതെ വെയിറ്റ് ചെയ്യുക നമ്മൾ ഓരോ ഡ്രാമാസ് ആയിട്ട് വൺ ബൈ വൺ ആയി ഇടുന്നതാണ് എന്തായാലും രസകരമായ ഒരു ഡ്രാമ തന്നെ ആയിരിക്കും അടുത്തതായി നമ്മൾ നമ്മളിടുക അപ്പോൾ കൂട്ടുകാരെ പുതിയ ഡ്രാമയ്ക്കായി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡിലേക്ക് കിടക്കാം അങ്ങനെ വൂറിയുടെ അമ്മയെ വൂറിയുടെ അച്ഛൻ പ്രപ്പോസ് ചെയ്യാണ് പക്ഷെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് പ്രപ്പോസൽ താൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എങ്കിലും അതിലൊരു തീരുമാനം പറയും മുന്നേ വൂറി അവളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കണം അവൾ ആരുടെ പ്രപ്പോസലാണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് അവളുടെ ബോയ്ഫ്രണ്ട് ആയിരുന്ന ലീഡേ ആണോ അതോ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛനായ കിമ്മിന്റെ ആണോ ആരുടെ പ്രപ്പോസൽ അവൾ അക്സെപ്റ്റ് ചെയ്യും എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനമായിട്ടേ തന്റെ ഈ കാര്യത്തെപ്പറ്റി താൻ സംസാരിക്കുന്നുള്ളൂ എന്ന് ഊറിയുടെ അമ്മ വാശി പിടിക്കുന്നു ഊറിയുടെ അമ്മയ്ക്ക് വൂറി ലീഡ് കൂടെ സെറ്റ് ആവുന്നതാണ് ഇഷ്ടം പക്ഷേ ഊറിയുടെ മുത്തശ്ശിക്ക് കിമ്മിന്റെ കൂടെ ഒന്നിക്കുന്നതാണ് ഇഷ്ടം അപ്പോ എന്ത് ഡിസിഷൻ വൂറി എടുക്കുമെന്ന് ഇന്ന് പറഞ്ഞേ പറ്റൂന്ന് അമ്മ വാശി പിടിക്കുമ്പോൾ ഓൾറെഡി ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്ന് മൂറി പറയുന്നു അത് കേട്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയിൽ നിൽക്കാണ് ലീക്കും കിമ്മിനും സത്യം പറഞ്ഞ മൂറി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് തങ്ങളിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് എല്ലാവരും ഒരേ സ്വരത്തില് ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് മൂറിക്ക് ഇഷ്ടമെന്ന് അവളോട് ചോദിക്കുമ്പോൾ എന്റെ ഇഷ്ടം ആരോടാണ് ആരെ ഞാൻ തെരഞ്ഞെടുത്തു ഞാൻ നാളെ പറയാം ഇന്ന് അമ്മയുടെ ഇടയാണ് അച്ഛൻ പ്രപ്പോസ് ചെയ്തതിന് അമ്മ മറുപടി കൊടുക്കണം അതിന് എന്റെ കാര്യത്തെ പറ്റി ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നതിൽ പ്രസക്തി ഇല്ലാന്ന് വൂറി അമ്മയോട് പറയുന്നു എന്തായാലും നാളെ ഒരു തീരുമാനം ൂറി പറയാറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വൂറിയുടെ അമ്മ വൂറിയുടെ അച്ഛൻ നടത്തിയ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് അവരങ്ങനെ ഇവിടെ ഒന്നിക്കുകയാണ് തുടർന്ന് എല്ലാവരും ഫുഡ് കഴിക്കുകയും അങ്ങനെ സംസാരിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ബൂറിയുടെ കാര്യം പറഞ്ഞ് ലീം കിമ്മും ഒരു സമാധാനം ഇല്ലാതെ വടക്ക് കാരണം അവർക്ക് അവരിൽ ആരെ വൂറി സെലക്ട് ചെയ്തു അറിയണമെങ്കിൽ ഇനി നാളെ വരെ കാത്തിരിക്കണ്ടേ വൂറി എന്നെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നിനക്ക് സങ്കടം വരും എന്നതൊക്കെ എനിക്കറിയാം എന്ന് കരുതി കൊച്ചു പിള്ളേരെ പോലെ എവിടെ കിടന്ന് കരഞ്ഞു കൂയി ബഹളം വെക്കാന്ന് വിചാരിക്കല്ലേ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് അവളുടെ എന്റെ ലൈഫിൽ മാറി മാറിപ്പോയേക്കണമെന്ന് ലീ കിമ്മിനെ കളിയാക്കുമ്പോ നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം പക്ഷെ അതൊക്കെ വെറും നടക്കാത്ത ആഗ്രഹമാണെന്ന് എനിക്ക് പറയാനുള്ളൂ വൂറി എന്നെ തന്നെയാണ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് അവൾ എന്നെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കിം തിരിച്ച് ലീയെയും കളിയാക്കുന്നു ഇവരിങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുമ്പോ വൂറിയുടെ മുത്തശ്ശിയെ ഫുഡ് കഴിക്കാൻ ഈ രണ്ടുപേരെയും വിളിക്കുമ്പോ ഫുഡ് കഴിക്കാനൊന്നും അവർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല വൂറിയുടെ കാര്യം പറഞ്ഞ് കൂടാൻ തന്നെ സമയമില്ല അപ്പോഴാണ് ഫുഡ് കഴിപ്പ് അങ്ങനെ പിന്നീട് ഈ തിരക്കുകൾക്കൊക്കെ ശേഷം ഊറിയുടെ അമ്മയും മുത്തശ്ശിയും വൂറിയും ഇരുന്ന് സംസാരിക്കുമ്പോ നീ സത്യത്തിൽ ഒരാളെ തീരുമാനിച്ചിട്ടുണ്ടല്ലേ ഉറപ്പല്ലേ എന്നല്ല അമ്മ ചോദ്യം ശരിക്കും തീരുമാനിച്ചു അമ്മ എന്ന് തന്നെ വൂറി പറയുന്നു അത് കേൾക്കുന്ന മുത്തശ്ശി എങ്കി നീ എന്നോട് പറ ആരെയാ തീരുമാനിച്ചെന്ന് ഞാൻ ആരോടും പറയില്ലെന്നേ എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് മുത്തശ്ശി പറയുമ്പോ ഞാൻ പറയാം മുത്തശ്ശി പക്ഷെ ഇപ്പോഴല്ല മുത്തശ്ശി നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാനായി വൂറി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവൾക്ക് വല്ലാത്ത വയറുവേദന അനുഭവപ്പെടുന്നുണ്ട് അത് കാണുന്ന മുത്തശ്ശിക്ക് ടെൻഷനാകുന്നു അയ്യോ ഈ സമയത്ത് വയറുവേദന ഒന്നും വരാൻ പാടില്ലാന്ന് മുത്തശ്ശി പറയുമ്പോ പേടിക്കേണ്ട മുത്തശ്ശി ഇത് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അത് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് വൂറി പറയുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം ജോലിക്ക് പോകുന്നതിന്റെ ഇടയിൽ അവൾക്ക് വീണ്ടും ാത്ത വയറുവേദന അനുഭവപ്പെടുന്നതിനെ തുടർന്ന് വേഗം തന്നെ ഹോസ്പിറ്റലിൽ പരിശോധിക്കാനായി പോകുന്നുണ്ട് ആ സമയത്താണ് ഊറിക്ക് അപ്പൻഡിക്സ് ആണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നത് അത് കേട്ടപാടെ വൂറി ഓപ്പറേഷൻ ചെയ്താൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് തിരക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാം എന്ന് തന്നെ ഡിസൈഡ് ചെയ്യുന്നു അങ്ങനെ ഈ കാര്യം വൂറിയുടെ മുത്തശ്ശിയും അമ്മയും ലീയും കിമ്മും ഒക്കെ അറിയുന്നുണ്ട് ഒരു പനിക്ക് മരുന്ന് പോലും എടുക്കാത്ത കുഞ്ഞായിരുന്നു നമ്മളിപ്പോ ഈ ഒരു അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നല്ലോ എന്ന് ഇതറിയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനെ വൂറിയുടെ ഓപ്പറേഷൻ കഴിയുന്നു ഓപ്പറേഷന് ശേഷം കണ്ണു തുറക്കുന്ന വൂറി കുഞ്ഞിന് എങ്ങനെയുണ്ടെന്നാണ് ഡോക്ടറോട് തിരക്കുന്നത് പേടിക്കാൻ ഒന്നുമില്ല കുഞ്ഞ് നല്ല സേഫായി തന്നെ ഉണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ അവൾക്ക് സമാധാനമാകുന്നു അങ്ങനെ വൂറി അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മുത്തശ്ശിയോടും അമ്മയോടും വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാനേ അവൾ പറയുന്നുണ്ട് അവൾക്ക് കൂട്ടായിട്ട് ലീം കിമ്മുമാണ് മത്സരിച്ചെന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് വൂറി ഒരു ഉറക്കശേഷം കണ്ണു തുറക്കുമ്പോ രണ്ടുപേരും അവളുടെ ഇടവും വലവുമുണ്ട് ഊറിയുടെ കൈപിടിച്ച് അവരവളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നോക്കുമ്പോൾ ഈ സ്നേഹപ്രകടനം ഒരു മത്സരത്തിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന വൂറി എന്നെ ഒന്ന് വെറുതെ വിടുവോ എന്ന് രണ്ടുപേരോടും ചോദിക്കുകയാണ് ഒരാളെ താൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെന്നും അത് പറയുന്നത് വരെ ഒന്ന് അടങ്ങിയിരിക്കാനും രണ്ടുപേരോടും അവൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും തന്നെയാണ് അടുത്ത ദിവസം വോറിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകുന്നത് രണ്ടുപേരും ഇവർ വഴക്കിടുന്നത് ബൂറിക്ക് ഇഷ്ടമല്ല എന്നറിയാവുന്നതു കൊണ്ട് നല്ല സുഹൃത്തുക്കളെ കണക്ക് സംസാരിച്ച് ഹാപ്പിയായി പോകുന്നു വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം ബൂറി പിന്നീട് റെഡിയായി പുറത്തേക്ക് പോകുന്നു അവൾ നേരെ പോയി കാണുന്നത് അവൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആളിനെയാണ് അത് ഹിമാണോ ലീ ആണോ എന്ന് ഇപ്പോഴും സസ് നിർത്തുകയാണ് ഊറി ഒരു റിംഗ് ബോക്സ് എടുത്ത് നോക്കുന്നുണ്ട് അതിൽ രണ്ട് മോതിരമുണ്ട് ഒന്ന് അവൾക്കും അവൾ സെലക്ട് ചെയ്യുന്ന അവളുടെ പാർട്ട്ണർക്കും ഇടാനായിട്ടുള്ള റിംഗ് ആണ് എന്നത് വ്യക്തമാണ് പക്ഷേ ഇപ്പോഴും ആരാണ് ആളെന്ന് കാണിക്കാതെ സസ്പെൻസ് ആക്കി വെച്ചോണ്ടിരിക്കയാണ് ആ സസ്പെൻസ് അങ്ങനെ തന്നെ നിലനിർത്തി നമ്മൾ നേരെ പോകുന്നത് കുറെ നാളുകൾ കഴിഞ്ഞുള്ള ഒരു ദിവസത്തിലേക്കാണ് അതായത് ഊറിയുടെ പ്രസവം ഒക്കെ കഴിഞ്ഞ് ഊറി പ്രസവിച്ച ആ ഒരു കുഞ്ഞിന് നൂറ് ദിവസങ്ങളെ തികഞ്ഞിരിക്കുന്നത് അതായത് ഒരു ത്രീ മന്ത്സ് പ്ലസ് ആയിരിക്കുന്നു കുഞ്ഞിന്റെ ഏജ് ഇപ്പോ ആ ഒരു ദിവസം അതിന്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ നടക്കാണ് ഊറിയും അമ്മയും ും അച്ഛനും ഒക്കെ റെഡി ആയി നിൽക്കുന്നു ആ ഒരു സ്ഥലത്തേക്ക് കിം എത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടില്ലേന്നൊക്കെ നോക്കി നടക്കുന്നു കുശലങ്ങൾ പറയുന്നു തമാശ പറയുന്നു ഇത് കാണുമ്പോ ഊറി സെലക്ട് ചെയ്തത് കിമ്മിനെയാണ് എന്ന് നമുക്ക് തോന്നില്ലേ പക്ഷെ ഇപ്പോഴും നമുക്കത് അത്രയ്ക്കും ഉറപ്പിക്കാൻ വന്നിട്ടില്ല കാരണം കിമ്മിനെ പോലെ തന്നെ അവിടെ കാര്യങ്ങളെല്ലാം നോക്കി കിമ്മ ചെയ്യുന്ന കണക്ക് തന്നെ കട്ട സപ്പോർട്ടായി ലീയും അവിടെ തന്നെയുണ്ട് ഏഹ് ലീയും കിമ്മും രണ്ടുപേരും എന്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ഫാമിലി ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കാണുന്നത് ഊറിയുണ്ട് ഊറിയുടെ കുഞ്ഞുവാവയുണ്ട് കിമ്മുണ്ട് ലീ ഉണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് മുത്തശ്ശിയുണ്ട് അങ്ങനെ എല്ലാരും കൂടി ഒരു ഫാമിലി ഫോട്ടോ ഇത് എങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ആകും എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് ആ ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോകുന്നത് അതായത് ബൂറി ആരെയാണ് പ്രപ്പോസ് ചെയ്തത് എന്ന സീനിലേക്ക് ബൂറി അന്ന് താൻ സെലക്ട് ചെയ്ത ആളിനെ കണ്ട് സംസാരിക്കാനായി റെസ്റ്റോറന്റിൽ കാത്തിരിക്കുമ്പോൾ അവിടെ എത്തിയിരുന്നത് മറ്റാരും അല്ല ലീ ആണ് ലീയുടെ മുന്നിൽ തന്റെ സ്നേഹം ബൂറി എക്സ്പ്രസ് ചെയ്യുന്നു മൂറിയും ലീയും നല്ല രീതിയിൽ റിലേഷൻഷിപ്പിലായിരുന്നു മൂറിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ലീ നന്നായി തന്നെ അവളെ നോക്കിയിരുന്നു അവൾക്ക് വേണ്ടി കള്ളം പറയാത്തവൻ കള്ളം പോലും പറയാനേ തയ്യാറായിരുന്നു അവളെ നഷ്ടപ്പെടരുത് എന്ന കാര്യം അവൾ അവനെ അവോയ്ഡ് പോലും അവൻ അവളെ ആയിരുന്നു സ്നേഹിച്ചിരുന്നത് അവൾക്ക് വേണ്ടി പലതും അവൻ വിട്ടുകൊടുത്തിരുന്നു അവൾക്ക് അറിയുന്നത് പോലും അവന് കാണാൻ ഒട്ടും താല്പര്യമുള്ള കാര്യമായിരുന്നില്ല അങ്ങനെയുള്ള അവനെ മറന്ന് തനിക്ക് മറ്റാരെയും സ്വീകരിക്കാനാവില്ലെന്നും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനാവില്ലെന്നും തനിക്ക് തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ ഊറി കയ്യിലുള്ള മോതിരം വെച്ച് ലീയെ തന്നെ വിവാഹം ചെയ്യാനായി പ്രപ്പോസ് ചെയ്യുമ്പോൾ ലീ ഒരേ സമയം ഹാപ്പിയും എക്സൈറ്റഡും ഒപ്പം നല്ല ഞെട്ടലിലും ആവുന്നുണ്ട് കാരണം കൈവിട്ടുപോയിന്ന് കരുതിയ ഊറിയെ തിരിച്ചു കിട്ടിയപ്പോ അവന് ഒരു നിമിഷം ഇത് സ്വപ്നമാണോ സത്യമാണോ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒട്ടും ആലോചിച്ചു നിൽക്കാതെ ലീ വേഗം തന്നെ വൂറിയുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നു രണ്ടുപേരും അങ്ങനെ ഇപ്പോ പ്രണയിക്കാനായി ആരംഭിച്ചിരിക്കുന്നു പ്രണയം എന്നത് ഈ കുഞ്ഞിന്റെ വരവിന് ശേഷം ഒരു വിവാഹത്തിലേക്കും കടക്കുന്നതാണ് വൂറിയുടെ തീരുമാനത്തെ കിമ്മും മാനിക്കുന്നു പക്ഷെ കിമ്മും ഈ ഒരു ഫാമിലിയിലെ മെമ്പർ ആയി തന്നെ തുടരുകയാണ് കാരണം ആ കുഞ്ഞിനെ ലീ സ്വന്തം കുഞ്ഞിനെ തന്നെ നോക്കി വളർത്താൻ തയ്യാറാണ് പക്ഷെ അവരുടെ ഫാമിലിയുടെ ഒരു ഭാഗമായി കുഞ്ഞിന്റെ അച്ഛനായ കിമ്മും കൂടെയുണ്ട് ഉണ്ട് വൂറി തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന കാര്യം വിളിച്ച് അങ്ങനെ ദേശത്തിലെ പിണങ്ങി മാറി നിൽക്കോ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ എല്ലാത്തിനും കൂട്ടായി തന്നെ ഇവരുടെ ഫാമിലി അങ്ങനെ തന്നെ നിൽക്കുന്നു കിമ്മും ലീയും ഇപ്പൊ ഊറിക്കു വേണ്ടിയുള്ള മത്സരമൊക്കെ മാറ്റി വെച്ച് നല്ല സുഹൃത്തുക്കളായി മുന്നോട്ടും പോകുന്നു അങ്ങനെ കുഞ്ഞിന്റെ നൂറാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷനുകൾക്ക് ശേഷം ഈ ഫാമിലി ഫോട്ടോ നോക്കിയിരിക്കുന്ന വൂറിയോട് നീ ആഗ്രഹിച്ച കണക്ക് തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഹൺഡ്രഡ് ഡേയ്സ് സെലിബ്രേഷൻ നല്ല ഗംഭീരമായി നമ്മൾ നടത്തി ഇനിയിപ്പോ നമ്മുടെ അടുത്ത സെലിബ്രേഷന്റെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ലീ വൂറിയെ ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്നുമല്ല ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം തന്നെ അങ്ങനെ പിന്നീട് വൂറി അവളുടെ കരിയറിലും ഇപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ് കിം ആകട്ടെ അവൻ ആഗ്രഹിച്ച കണക്ക് കുഞ്ഞിന്റെ കൂടെ ഹാപ്പി ഹാപ്പിയായി കുഞ്ഞിന്റെ അച്ഛനായി ജീവിക്കുന്നു കിമ്മിന്റെ അച്ഛൻ ചെറിയൊരു യാത്രയിലാണ് ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളയാനായിട്ടാകാം എന്തായാലും അച്ഛനെ വീഡിയോ കോൾ ചെയ്ത് അച്ഛൻ കാണാനായി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന തന്റെ കുഞ്ഞിനെ കാട്ടിക്കൊടുക്കുന്ന കിമ്മ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനായി ഒക്കെ പറഞ്ഞ് അച്ഛനെ കളിയാക്കുന്നു അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഊറിയുടെയും ലീടെയും കല്യാണത്തിനുള്ള ഡേറ്റ് ഇപ്പൊ ഫിക്സ് ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് ഇനി അധികം ദിവസം ബാക്കിയില്ല നാളെയാണ് ഇപ്പൊ കല്യാണം അതിന്റെ ടെൻഷൻ വൂറിക്ക് നല്ലവണ്ണം ഉണ്ട് ഊറി അമ്മയോടും മുത്തശ്ശിയോടും സംസാരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട് ഈ ലൈഫിലൂടെ കടന്ന് പല കാര്യങ്ങളും ഈ കരയത് നാളെ കല്യാണം കരഞ്ഞു കലങ്ങിരിക്കുന്ന മുഖം കാണാൻ ഒരു ഭംഗിയും എന്ന് അമ്മ ബൂറിയോട് പറയുന്നു അങ്ങനെ അടുത്ത ദിവസം ഊറി കല്യാണത്തിന് റെഡി ആവുകയാണ് ഊറിയുടെ അച്ഛൻ ലീയെ തിരക്കുമ്പോൾ ഊറിക്ക് സർപ്രൈസ് നൽകാനേ ബൊക്കെ വാങ്ങാനായി പോയിരിക്കണെന്ന് അമ്മ പറയുന്നുണ്ട് ഓ കല്യാണത്തിന് മുഹൂർത്തായിക്കൊണ്ടിരിക്കും ഇപ്പോഴാണ് ഒരു സർപ്രൈസ് എന്ന് മറ്റുള്ള അദ്ദേഹത്തിന്റെ ടെൻഷനാകുന്നു അപ്പോഴേക്കും ലീ ആകട്ടെ വലിയൊരു ബൊക്കെ വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കാർ എടുക്കാൻ സാധിക്കാതെ മറ്റേ പാർക്കിങ്ങിന്റെ അവിടെ പൊക്കേം താക്കുകയും ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ ബാരിക്കേഡ് കണക്ക് അത് കംപ്ലൈന്റ് ആവുന്ന സമയത്ത് വണ്ടി കൊണ്ട് അത് ഇടിച്ച് പൊട്ടിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ അത് അതിന്റെ പേരിൽ അത് പോലീസിന്റെ ഒരു പാർക്കിംഗ് ഏരിയ ആയിരുന്നതുകൊണ്ട് തന്നെ നിയമം തെറ്റിച്ചാൽ ലീയെ പിടിക്കാനായി പോലീസ് വെറുതെ ഈ കാര്യം അറിയുന്ന ഊറിവേഗം പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന ലീയെ പുറത്താക്കാനായി അവിടെ നിന്ന് പുറപ്പെടുമ്പോ വേണ്ട നീ ഇപ്പൊ പോകേണ്ട കല്യാണത്തിന്റെ സമയമായിരുന്നു അച്ഛനും അമ്മയും പറയുന്നുണ്ടെങ്കിലും കല്യാണ ചർക്കുന്നില്ലാതെ എന്തോന്ന് കല്യാണം എന്ന് പറഞ്ഞു ഊറിവേഗം അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അച്ഛനും അമ്മയും ഊറിയുടെ പുറകിനും പോകുന്നുണ്ട് ഊറി നേരെ ഒരു ബസ് കയറി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അപ്പോഴേക്കും വിവാഹത്തിനുള്ള സമയമാകുന്നല്ലോ വിവാഹ വേദിയിൽ എത്തിയിരിക്കുന്ന ആളുകളോട് കിമ്മാണ് വരനും വധവും ഉടനെ തന്നെ എത്തുന്നതായിരിക്കും നിങ്ങൾ ഒന്ന് കാത്തിരിക്കുന്നവരെ പിടിച്ചിരുത്തുന്നത് ഊറിയുടെ അമ്മയും അച്ഛനും മുത്തശ്ശിയും ഊറിയുടെ പുറകെ ഓടി മാരത്തോൺ ഓട്ടം നടക്കുന്നതിന്റെ ഇടയിലൂടെ ഓടി യൂ ഇത് നമ്മുടെ മറ്റു ഡ്രാമ ആക്ടർ അല്ലേന്നല്ല ഊറിയുടെ അച്ഛൻ ഓടുന്നത് കണ്ട് ആളുകൾ ഓടിക്കൂടി അങ്ങനെ വളരെ രസകരമായി അവരും ഒടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു ഊറി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ വീട്ടുകാരുടെ കൂടെ ലീ ട്രാഫിക് നിയമങ്ങളൊക്കെ തെറ്റിച്ച് വണ്ടി ഓടിച്ചതിനൊക്കെ പിടിച്ചുവെച്ചിരുന്ന അടുത്ത് നിന്ന് ഒന്ന് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നതെ വിവാഹ വേദിയിലേക്ക് എത്തുന്നു അങ്ങനെ കല്യാണ വേഷത്തിൽ ഊറി എത്തുമ്പോൾ കിം ഒരു നഷ്ടബോധത്തോടു കൂടി ഊറിയെ നോക്കുന്നത് ഇപ്പൊ നമുക്ക് കാണാം കയ്യിലുള്ള ഊറിയുടെ വയറ്റിലുണ്ടായ കിമ്മിന്റെ കുഞ്ഞിനോട് അതൊരു പെൺകുഞ്ഞാണ് കിം പറയുന്നുണ്ട് നിന്റെ അമ്മയെ നോക്കിയേ എത്ര സുന്ദരിയാണല്ലേ എന്ന് ഊരിയോ കിട്ടിയില്ല പക്ഷെ ഊറിയുടെ ഫാമിലി ഇപ്പൊ തന്റെ ഫാമിലിയാണല്ലോ എന്ന് ഓർത്ത് കിമ്മിന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഊറിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശൊക്കെ കിമ്മിന് ഇപ്പൊ അവരുടെ ഫാമിലി മെമ്പർ ആയി തന്നെയാണ് കാണുന്നത് ഒപ്പം നമ്മുടെ ലീ അങ്ങനെ കമന്റ് ബോക്സിൽ ഒരേപോലെ വൂറി ലീ വൂറി കിം എന്ന ആ ഒരു ഗസിംഗ് ഏതാണ്ട് ഒരേ അളവിൽ തന്നെ ഉണ്ടായിരുന്നു ഒരേപോലെ ആളുകളും ലിയെയും കിമ്മിനെയും സപ്പോർട്ട് ചെയ്തിരുന്നു എനിക്ക് പേഴ്സണലി ലീയുമായി ഊറി ഒന്നിക്കുന്നതിനോടായിരുന്നു താല്പര്യം കാരണം ലീ അത്രയേറെ കാര്യമായി ഊറിയെ സ്നേഹിച്ചിരുന്നു കിം ഒരുപക്ഷെ കുഞ്ഞെന്നൊരു ഫാക്ടർ ഉള്ളത് മൂറിയെ ഇഷ്ടപ്പെട്ടത് എന്ന് പോലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പക്ഷെ ലീക്ക് അങ്ങനെ ഒരു സ്വാർത്ഥതയില്ലാതെയാണ് ലീ മുറി ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ലീയും മൂറിയും ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചത് എന്തായാലും അതേ കണക്ക് തന്നെ നമ്മൾ ഏറെ പേരുടെ ആഗ്രഹം പോലെ അവർ ഒന്നിച്ചിരിക്കുകയാണ് ഇപ്പൊ അവരങ്ങനെ ഹാപ്പി ആയിരിക്കുന്നു ഇതിനിടയില് മറ്റൊരു ഗുഡ് ന്യൂസ് ഉണ്ട് മുറിയുടെ അമ്മയച്ഛനും ഒരു കുഞ്ഞിക്കാല് എക്സ്പെക്ട് ചെയ്തിരിക്കയാണ് ഊറിയുടെ കല്യാണം കഴിഞ്ഞ സന്തോഷത്തിന്റെ കൂടെ ഒരു ഇരട്ടി മധുരം വിവാഹശേഷം മാത്രം തന്റെ വെർജിനിറ്റി നഷ്ടപ്പെടുത്തുകയുള്ളൂ എന്ന വൂറി കുട്ടിക്കാലത്തെ സത്യം ചെയ്ത ആ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് വൂറിയും ലീയും അവരുടെ ഹണിമൂണിന് പോകുന്നതും അങ്ങനെ ഹാപ്പിയായി അവർ മുന്നോട്ട് ജീവിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് എപ്പിസോഡ് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ ഉടനടി പുതിയൊരു കഥയുമായി എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മിസ്സാക്കാതെ കാണാനേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട എന്തായാലും പുതിയ ഡ്രാമ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ വരുന്ന വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം സമയത്തായിരിക്കും ഒരു മൂന്ന് മണി നാലു മണി മണി ആ ഒരു സമയത്തായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാം ഈ സാറ്റർഡേയോ സൺഡേയോ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ രാവിലെ നമ്മളൊരു പത്ത് മണി പത്തരയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ പുതിയ ഡ്രാമ എന്തായാലും ഈ ആഴ്ച തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മിസ്സാക്കാതെ കാണാൻ ഈ എപ്പിസോഡ്സ് കണ്ട് സപ്പോർട്ട് ചെയ്ത കണക്ക് കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ ഡ്രാമയ്ക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ